ഈ 35 ചാപ്റ്ററുകൾ ജീവശാസ്ത്രത്തിൽ 5 മുതൽ 10 വരെയുള്ള മുഴുവൻ ചാപ്റ്ററുകളും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ പല ആളുകളും ചില ചാപ്റ്ററുകളൊക്കെ ഒഴിവാക്കും. കാരണം പ്രത്യക്ഷത്തിൽ കാണില്ല. പക്ഷേ ഇതെന്താണ്? അതൊരു ചതിക്കുഴിയാണ്. അത് ഓരോ ടോപ്പിക്കിലും ഒളിഞ്ഞു കിടക്കുന്ന ചാപ്റ്ററുകളാണ് ഇതിൽ പലതും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പുറകാട്ട്. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ലെവൽ പരീക്ഷയ്ക്കായാലും ഇപ്പോൾ പ്രിലിംസിനും മെയിൻസിനും വേണ്ടി ഒരുമിച്ചുള്ള തയ്യാറെടുപ്പാണ് കാലത്തിന് അനുയോജ്യം. അല്ലാതെ ഒരു തവണ പ്രിലിംസ് നേടി, അടുത്ത തവണ വീണ്ടും പ്രിലിംസ് നേടി, അത്തവണ മെയിൻസ് കിട്ടി, അങ്ങനെ ഉള്ളൊരു പരിപാടിയല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഒറ്റത്തവണ ഇതൊക്കെ തീർപ്പാക്കണം. അതുകൊണ്ട് പഠനം എപ്പോഴും പോരാത്തതിന് എൽ ജി എസിൻ്റെ കാര്യത്തിൽ, യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത പ്രത്യേകം ഉണ്ട് താനും. കാരണം ഒരു 5% സാധ്യത പ്രിലിംസ് ഒഴിവാക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുമ്പ്, എൽ ജി എസ് പോലെയുള്ളൊരു പരീക്ഷയ്ക്ക് പ്രിലിംസ് മെയിൻസ് എന്നൊക്കെ ഉള്ളത് ഒരു വലിയൊരു ആഡംബരമാണ്. ആ ഒരു ആഡംബരം എൽ ജി എസിനെങ്കിലും ഒഴിവാക്കാൻ PSC തീരുമാനിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെയിൻ എക്സാം ഉണ്ടാവും, ഒരൊറ്റ എക്സാം ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ പ്രിലിംസിന് പഠിച്ചാൽ അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ പഠനം എന്തായി മാറും? ഒരു വിഡിത്തപരമായിട്ടുള്ള തീരുമാനമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് സിലബസിനെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് തയ്യാറെടുക്കണം. ഓക്കെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡിന് എങ്ങനെയാണ് തയ്യാറെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് എൽ ജി എസ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, ആ തയ്യാറെടുപ്പിൽ ഈ സിലബസിന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, ഈ സിലബസിൻ്റെ ഓരോ ഭാഗവും കവർ ചെയ്യാൻ ഏതൊക്കെ ഏരിയകൾ നമ്മൾ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നിങ്ങളുടെ ഈ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും 100 മാർക്ക് പ്രിലിംസും 100 മാർക്ക് മെയിൻസും ഈ രണ്ടും കൂടെ ചേർന്ന് 200 മാർക്കിൻ്റെ ഒരു എക്സാം ആയിട്ട് സങ്കല്പിക്കുന്നു. ആ 200 മാർക്കിൻ്റെ സിലബസിൻ്റെ മാർക്ക് വെയിറ്റേജ് കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം അനലൈസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ ടോപ്പിക്കിലേക്ക് വിശദമായിട്ട് ഇറങ്ങാം. ആ സമയത്ത് ഓരോ ടോപ്പിക്കിലും എന്തൊക്കെ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ആദ്യം നോക്കിയാൽ നിങ്ങളുടെ ഈ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഈ സിലബസിൽ ഓരോന്നിനും കൊടുക്കുന്ന മാർക്ക് വെയിറ്റേജ്. ഇപ്പോൾ ഒന്നാമത്തത് പൊതുവിജ്ഞാനം, ജനറൽ നോളജ്. അതിൽ ഓരോ ടോപ്പിക് ഉണ്ടാകും, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പൊതുവിജ്ഞാനത്തിന് പ്രിലിംസിന് 50 മാർക്കും മെയിൻസിന് 40 മാർക്കും. അങ്ങനെ ടോട്ടൽ എത്ര മാർക്ക്? 90 മാർക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 200-ൽ 90 മാർക്ക് പൊതുവിജ്ഞാനം എന്ന് വെച്ചാൽ വലിയൊരു ശതമാനം GK അല്ലേ? അറിഞ്ഞിരിക്കേണ്ട ഒരു പരീക്ഷയാണെന്ത് LGS പോലെയുള്ള പരീക്ഷ. GKക്ക് നല്ല പ്രാധാന്യമുണ്ട്. എത്ര ശതമാനം? 45%. ഈ മൊത്തം 200 മാർക്കിൽ 45% മാർക്ക് എന്തിന് കിടക്കുന്നുണ്ട്? GKക്ക് കിടക്കുന്നുണ്ട്. GK എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയുള്ള പരന്ന GK അല്ല നമുക്ക് ആവശ്യം. പ്രത്യേകം ടോപ്പിക്കുകളുണ്ട്, സബ്ജക്റ്റ് വൈസ് ആണ് അല്ലേ? മുമ്പത്തെ പോലെ എന്താണ് പൊതു GK എന്നുള്ള രീതിയിലല്ല സാധനങ്ങൾ കിടക്കുന്നത്. ഓരോ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ദെൻ ആനുകാലികം നോക്കി, എത്ര മാർക്കിനാ? 10 മാർക്ക് പ്രിലിംസിനും 20 മാർക്ക് മെയിൻസിനും. അങ്ങനെ എത്ര മാർക്ക്? 30 മാർക്ക്. പണ്ടത്തെ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾക്കറിയാം, സ്ഥിരം പൊതുവിജ്ഞാനമായിരുന്നു, ആനുകാലികത്തിന് വളരെ പ്രാധാന്യം കുറവായിരുന്നു. ഇപ്പോഴത്തെ രീതിയിൽ നേരെ തിരിച്ചാണ്, ആനുകാലികത്തിന് നല്ല പ്രാധാന്യം. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും കൂടെ 30 മാർക്ക് ആനുകാലികത്തിന് നമുക്ക് നേടിയെടുക്കാനുണ്ട്. അതായത് മൊത്തം നിങ്ങളുടെ 200 മാർക്കിൻ്റെ 15% മാർക്കാണ്. അപ്പോൾ നല്ലൊരു പ്രാധാന്യം ഇതിനും കൊടുക്കണം നമ്മൾ. ദെൻ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. എത്ര? പ്രിലിംസിന് 10 മാർക്ക്, മെയിൻസിന് 15. പ്രിലിംസിന് അത് ജീവശാസ്ത്രം, നാച്ചുറൽ സയൻസ് എന്ന് മാത്രമേ ഉള്ളൂ. നാച്ചുറൽ സയൻസ് ആണ് അവിടെ പഠിക്കാനുള്ളത്. അതേസമയം മെയിൻസിനാവുമ്പോൾ അതിൻ്റെ കൂടെ പൊതുജനാരോഗ്യം കൂടെ ചേർത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രിലിംസിൻ്റെ സിലബസിലും ഈ പൊതുജനാരോഗ്യം കിടക്കുന്നുണ്ട്. പക്ഷെ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അവിടെ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന സാധനത്തിനെ ഒന്ന് പ്രത്യേകം എടുത്ത് കുറച്ച് കൂടുതൽ മാർക്കും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മെയിൻസിൻ്റെ കാര്യത്തിൽ പൊതുജനാരോഗ്യം 10 മാർക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ രണ്ട് സിലബസിലും ഇത് കിടക്കുന്നുണ്ട്. ഒരു 2 ടോപ്പിക്കുകൾ കൂട്ടിച്ചേർത്തൊരു സംഭവം മാത്രമാണ്. അപ്പോൾ 10 മാർക്ക് പ്രിലിംസിനും 15 മാർക്ക് മെയിൻസിനും. അങ്ങനെ 25 മാർക്ക് ഉണ്ട്. 12.5% മാർക്ക് എവിടെ കിടക്കുന്നുണ്ട്? ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നുള്ള ഏരിയയിൽ കിടക്കുന്നുണ്ട്. ദെൻ ഫിസിക്കൽ സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും 10 മാർക്ക് പ്രിലിംസിനും 5 മാർക്ക് മെയിൻസിനും. അങ്ങനെ 15 മാർക്കിനുള്ള ഏരിയയാണ് ഈ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. 7%. അതായത് ബയോളജിക്കാണ് അല്ലെ, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം, അതിനാണ് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യം വരുന്നത് അല്ലേ? ശതമാനക്കണക്ക് നോക്കി അറിയാലോ. ദെൻ അടുത്തെന്താണ്? ഗണിതവും മാനസിക ശേഷി പരിശോധനയും. നോക്കിയേ നിങ്ങൾ, പ്രിലിംസിനും 20 മെയിൻസിനും 20 എന്ന് വെച്ചാൽ ടോട്ടൽ 40 മാർക്ക് മാത്സ് കിടക്കുന്നുണ്ട്, 2 പരീക്ഷയ്ക്കൂടെ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, University LGS, LGS very share Ningal out of mass in an Allah Pradhananda, other Protega Vishay Maikanda, Adaniki Buddhimutan, current of versing in Nerdam and the Vijar Seganal, Adanaki Labday, Namal Metropolitan Econom, Nalakan competition level like Namal Ethicum. Upon the Vendate and Allah Idila Tayana Pulavashavana, our Ethra Shadaman and Iriva the Shadaman and Damata market Iriva the Shadaman. Okay, either Podu Parayanala. Any Protect of Vishang led the Titla, carrying a Lamuka. That's important. After the Padanam, Engine Asutram Siana and the carrying a Kodana Pare. Okay, now the topic Adunika India Cheritram. Okay, prelims in under, mains in under Adunika India Cheritram in the Parabangala syllabus in Sheriki, Swadandre Samaram, Swadandre and India. He ran the Southern England Kodutulu. Paksha Namaka. E. Attagal Narana, Itram syllabus, Kodutla, Parisha, Kandal, and Namukaraya, if we take a Koduk and Gilu, Namal and then a Padicana, Maduri, India, Charitra, Murum, Padicana. In the Vachal, European married Agaman and Tota, Ingotala, Karing, Namu Padicana. SCRT, Manganella, Chapter, Linda, other Gonda than Ari, Chodingal. Other Naduri, India, Charitra, and the Lady and Ormic and other. Allah, E. Urisathan, which is a rank file, Lanakil and the Iriku Matra and Dava, Swadandra and the Indian Dow, Swandra Samaran Dapa, Iritanu Tanpatel, Ona, Swandra Samaran. Mikup, Pusangal, Dowla, Padre, Videtamal tomorrow, Nanganga Chambo, out of the Galandijanum, SCRT, Landokendo, European Marida, Governor Mudalind, Apada Mudaling Motella, Adunigi, India, Charitran, and Namal Dianum, Arena. British Swadandra Samaram in the Paraimbo, Nuti, Ireland, and Patel, Sandra Samara Mother Matram Pora, as Sandra Samaratele Ketanangle, but Adiputia Savich Argal and Low. Avada, Tiruman Angle, Navarama Angle, Niguti Samara Angle, our Toting more taken our particular Angle, Nerkumark score number two, Mungara Jodi paper, Noka, Nerkritamata. Above analysis Nadathita and the other Ikari Nungo to Paranda, then search and a particular Angle, Markable Nashopur. Aduriga India Jeretram, Patamark prelims, Patamark mains in Mangane, Iriva the mark in the area. If it is SCRT Lingakala, the chapter Galana. Edan Glassile, Rende, Moon, Nali, Ombad, each chapter Particanum. Patang Glassile, Nali, Anji, Ari, Edi, chapter Particanum. Itrim SCRT chapter Galana, Anjan Glass Mudal, Patang Glass Varil. Either Namala Particanum. If it is Patang Glassile, Edan with the chapter Gandangal. This is Swadandra India in our area. Chapter is the That's why you can see India is Swadandra India. These two are the same. 10-20 marks this chapter is very important chapter. Okay, this chapter is Swadandra India. Higher secondary is Kadakanda. LGS side of the higher secondary like Angana Boilingilo, Swadandra and India, a portion, now Lendu Vioisu Padicanum, rank file of Vioisu to the Padicandividu. Pine, Kaina, prelims, mains, Dinde, okay, question paper to Nokia Karam. Kaina in the Vara, University Nala, E level Parishagal day, prelims in day, mains in day, question paper to Nokia Karam, E President to Mari, Pradana Mandri Mari. Swadandra and India, Netum, good the Choding of America, another Indian President to Mari Kurusha. Indian Pradhan Madrimare Kurusumana. That's very important area. That's Tiagam or Terry Vishada Matana all particular. A wing and a country go down Sutran and Sianam Patanam. Allah, e heading area Chirikina, Swadandra Samaram, Swadandra, India Charitram. A heading area Chirikina, Southern Matra, but it's a one Palamark and the Nastapur. A people in Sutran Sianam. Any Adunika Kerala Charitram. Syllabus Parnirikanda, Kerala Navodanam. Kerala till Deshi Prasano Bandapata, Kerala Tilla Munatangal. Inger and Ridile, our syllabus of Kurtulu. Other Kurtulu, Kerala Zeratra, Anna Padicanalo. Either Nala detail item of Padicanum. SCRT plus the Anum Navodana Niagara Ningle Pratia. Navodana Niagara Ningle, who the light and the Anum Aranum. SCRT the Kuda there, Portun Kuda deep item of Padican Karanda. 10 mark prelims, 5 mark mains. Karina, 10th prelims in Oka one Rikin, 10 mark, 5 mark Navodana, 5 mark Deshio Prasana, with Ingan and Navandrikin. In the Vachal, Navodana, 5 mark Kitanangil, Ningle SCRT E Randi chapter Regalum, plus 2 Lilla E chapter Regalum, Padichal Matram, Ella Navodana Niagara, clear Amilla. This is the first time we have to do this. We have to do this. Okay, 10th class, 8th chapter. That's why we complete Kerala Charitrathil. Deshiya Prasanam, Navodhanam, Athra. Pakshe, now plus 2 chapter. LGS Parishayile, 7th class Yogyathayile, degree vernallo ennu vicharichittu, ee chapter onnu ningalku oyivakkan pattilla. Ivide ningal padikkanam. Okay, but I am prepared to Variani chapter and the Palachudingalo at home, Edan class Yogi de la Parisha will pull 1 tender. Okay, Abadu Patikana. Pay moon the chapter golo, been additional item rank 5 of Yosha, Navodana Agri put a Padichale out of complete outlook. Okay, yes, any Indian Bhumi Shastram. Indian Bhumi Shastram prelims in a 10 marker, otherwise than a mains in a 3 marker, 5 marker, Agetra marker. 15 mark. Adunika Kerala Cheritram Polatane, Indian Bhumi Shastra Markin and 15 Markin and Ivade Indian Bhumi Shastra Nakara, SCRT Lagetra chapter Galana, Anjang Glassile Padinam the chapter, Edang Glassile Padimunam the chapter, Patang Glassile Edam Thame, Etamate chapter. E Nali chapter Galan, Indian Bhumi Shastra to the Patrol. Okay, Idiltana Nakara, Patang Glassile Etamate chapter, in the Eda Sampatika Bhumi Shastra Mendala chapter Manadan. Ningaka Indian Bhumi Shastrathil Kodutirikinada Nakaram syllabus and the Kiana Parnirikinada in the Mai Bandopata Disana Viverangal. Le, they Adir Tigalum, Adirugulum, Le, Adir Tigalum, Adir Tiragulum, in a syllabus selling in a Garikalinda, in the Ada Book Pragradi, in a canon leather. Awam, ye a tongue glass, sorry, Patang glass lay a tongue the chapter. Other Sampati Bhumi Shastra, Vivaikalan Yarikanda, Burnham. Awam. This 4 chapters, 5th class 11th chapter, 7th class 13th chapter, that extended title, deep title, 10th class 7th chapter, that is India's Bhuprakriti chapter. That is India's Bhuprakriti clear. Pinne 8th chapter, Sampathika Bhumi Shastra Nabada, India's Bhumi Shastra to Bandapatala, Sampathika Bhumi Shastra to Bandapatala, Pala area Kurusha, Parainanda. But what important chapter is 4. This is the മാത്രം പോരാ ഇവിടെ ഈ നിങ്ങൾ റാങ്ക് ഫയലിനെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ട്രെൻഡ് എന്താ? SCRT SCRT. അപ്പോൾ SCRT മാത്രം മതി എന്നുള്ള ഒരു വിചാരാണ്. അപ്പോൾ SCRT മുഴുവൻ പഠിച്ചാലും GK യുടെ നമ്മുടെ മൊത്തം GK യിൽ ഇത്ര മാർക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ GK യുടെ ഒരു 65-70% മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 30% നമുക്ക് ട്രഡീഷണലി ഉള്ള റാങ്ക് ഫയലുകളിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എക്സ്പെർട്സിന്റെ ക്ലാസുകളിൽ നിന്ന് നമ്മൾ പഠിച്ചു വരേണ്ട സംഗതികളാണ്. ആ ഒരു ബോധ്യം ഉണ്ടാവണം. വെറും SCRT മാത്രം പഠിച്ചാൽ എന്താവില്ല നിങ്ങളുടെ സിലബസ് പൂർണ്ണമാവില്ല. ദെൻ അടുത്ത നോക്കിയേ Kerala Bhumi Shastra. This is the first time. Kerala Bhumi Shastra. Syllabus is 10 mark mains and prelims. Then, mark 20 mark area. Look, these two chapters SCRT. Here are ചോദ്യങ്ങൾ വരാറുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശമൊക്കെ വെച്ചിട്ട് ഇവിടെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ Mandum Mari Manishin Mako chapter under Avadan Chodingal Veranda Pakshe A Chodingal Rando Muno Chodingal Udum Baki Pathamark and Chodingal Baki Avadan and Ningle Vatican Verum Inganella, Protagon topic classical no Alangal rank file Ubiuchiton Ningala, Vatican Verum. A bar either one Kerala Bhumi Shastra Ningala, Plan Gian, Padanam, Plan Gian. E Rendi chapter Matra, SCRT Padicano, additional light, Parnirican, the syllabus, Oro, Erigal, Vishata Maita Namala, rank file. ഏതെങ്കിലും rank file മതി നിങ്ങൾ കയ്യിലുള്ള ഏതെങ്കിലും ഒരു rank file നിങ്ങൾ ഈ പറഞ്ഞ മെയിൻസിന് വേണ്ടിയിട്ടുള്ള rank file എപ്പോഴും വാങ്ങണ്ട പ്രിലിംസിന് വേണ്ടിയിട്ടല്ല വേണ്ടത് മെയിൻസിന് വേണ്ടിയിട്ടുള്ള LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും rank file നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി പുതിയ വാങ്ങണം നിർബന്ധമൊന്നുമില്ല ഓക്കേ യെസ് പിന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റ് എക്സ്പെർട്സിന്റെ ക്ലാസ് ഒന്നുകിൽ ആപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ YouTube ചാനലുകളിൽ നിന്നോ നിങ്ങൾ എന്ത് ചെയ്യാ സംഘടിപ്പിച്ച് കാണുക ഇതെല്ലാം കൂടി ഒരൊറ്റ കുടക്കീൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ എൻട്രി ആപ്പിലേക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഓക്കേ അടുത്ത നോക്കേ Baranagadana, Commissionugal, Deshi Chinangal. Other Baranagadana, Adistan, Viverangal, Atrenako Parantulo. Plus 2 day, they were 10th mains in Deoka, syllabus in the Karyam, the Oro area to Protem Protem, go to Randoka Padikan, Baranagadan, Raman, Samiti, and Pinandana. Abagashangala, Kadamagala, and Nirdesha, Protem Parantuna. But a Baranagadana, Adistan, Viverangal. Idana, two Valia Chora. Baranagadana, Adistan, Viverangal, Parambo, Baranagadane Patti, Urividam, Mogal, Urela, La, Rugal, and Dakirikano. Pine, Ivada, Adina Kudatanian Kurik, we be the commissioner, Viravakasha Commission, Manshavagasha Commissioner, Pina Deshi, a Chinangal, പലതരത്തിലുള്ള ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക അല്ലേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അവിടെ സിലബസിലുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒറ്റ ഏരിയ ആയിട്ട് കണക്കാക്കുന്നു പ്രിലിംസിന് 10 മാർക്കിന് വരും മെയിൻസിന് 5 മാർക്കിനും വരും അങ്ങനെ 15 മാർക്കിനുള്ള ഒരു ഏരിയയാണ് ഇത് അവിടെ പഠനത്തിൽ വരുന്നത് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ 3ാമത്തെയും 8ാമത്തെയും ചാപ്റ്ററുകൾ ഇത്രയും ചാപ്റ്ററുകളാണ് ഭരണഘടനയും അതേപോലെ തന്നെ ഈ ചില കമ്മീഷനുകളെ കുറിച്ചൊക്കെ ഈ പൊതുഭരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ ഒന്ന് രണ്ട് ചാപ്റ്ററുകൾ ആ ചാപ്റ്ററുകളിലൊക്കെ എന്ത് പറയുന്നുണ്ട് ഈ വിവിധ കമ്മീഷനുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്രയും ചാപ്റ്ററുകളെ SCRTയിലുള്ളൂ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം പുറത്തേക്ക് ആശ്രയിക്കേണ്ടി വരും എന്ന് വെച്ചാൽ വിവിധ കമ്മീഷനുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പുറത്തുനിന്ന് പഠിക്കണം അവർ എവിടെ ഇല്ല SCRTയിൽ ഇല്ല അത് പിന്നെയോ ദേശീയ ചിഹ്നങ്ങളെ കുറിച്ച് എന്താ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ നമ്മുടെ ദേശീയ വൃക്ഷം ഏതാണ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് പോയിന്റ്സുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ദേശീയ പതാകയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലേ ഓക്കെ അത്ര ഡീപ്പായിട്ട് നമ്മൾ ഓരോന്നിനെ കുറിച്ചും അവിടെ പഠിച്ചു വെക്കണം ഓക്കെ യെസ് അപ്പോൾ ആ ഒരു ഏരിയ നിന്ന് 15 മാർക്കിനുണ്ട് ദെൻ അടുത്തെന്താ ഇങ്ങനൊരു മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക ഇതെല്ലാം കൂടി ചേർന്നാൽ എന്താവും അറിയാം നിങ്ങൾക്ക് ഇത് രസമാണ് ഇത് ഒരു മിസ്ഗൈഡിങ് സാധനമാണ് സിലബസിൽ 10th പ്രിലിംസിൻ്റെ സിലബസിൽ ഈ ഒരു ഏരിയ എന്നുള്ളത് എന്താണ് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഇതാ അതാണ് CA മാത്രം എഴുതി വെച്ചിരിക്കുന്നത് ദെൻ മെയിൻസിന് 5 മാർക്കിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്രശ്നം എന്താ അറിയാം നിങ്ങൾ ഇതാ ഇതിങ്ങെടുത്തോ കലാ സാംസ്കാരിക മേഖല സാഹിത്യ മേഖല കായിക മേഖല ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ 10th ലെവൽ സിലബസിൽ മെയിൻസിൻ്റെ പരീക്ഷകളിൽ കലാ സാംസ്കാരിക സാഹിത്യ മേഖല എന്ന് പറയുമ്പോൾ സാഹിത്യ കായിക മേഖല എന്ന് പറയുമ്പോൾ മെയിൻസിൻ്റെ പരീക്ഷകളിൽ ഒരു പ്രത്യേക ഏരിയ കണ്ടില്ലേ നിങ്ങൾ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ വലിയൊരു ഏരിയ കിടക്കുന്നുണ്ട് അവിടെ ആ സാധനമാണ് ഇവിടെ കിടക്കുന്നത് പക്ഷെ മാർക്ക് ആകെ എത്രയേ ഉള്ളൂ മെയിൻസിന് ആകെ 5 മാർക്ക് എന്ന് വെച്ചാൽ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക മേഖല സാഹിത്യ മേഖല കായിക മേഖല ഈ എല്ലാ മേഖലയും കൂടെ പഠിച്ചാൽ ആകെ എത്ര മാർക്കേ ഉള്ളൂ 5 മാർക്കേ ഉള്ളൂ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവഗണിക്കാൻ പറ്റില്ല ഇവിടെ ഈ ഒരൊറ്റ മേഖല മാത്രം എടുക്കുക ഞാൻ ഉദാഹരണത്തിന് നോക്കിയേ ഇതാ സാമ്പത്തിക മേഖല അപ്പോൾ എല്ലാവരുടെയും വിചാരം LGS പരീക്ഷയിൽ എന്തില്ല സാമ്പത്തിക ശാസ്ത്രം ഇല്ല പഠിക്കണ്ടാന്നാ പക്ഷേ ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ എവിടെ നിന്ന് SCRTയിൽ നിന്ന് ചോദ്യങ്ങൾ വരും അതിതാ ഇവിടെ കൊടുത്തത് കൊണ്ടാണ് ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ 2 ചോദ്യം തന്നെ ഇവിടെ കടന്നു വെക്കാം ഇതിൽ ഓരോ മേഖലയിൽ ഓരോ ചോദ്യങ്ങൾ വരാൻ നിർബന്ധമൊന്നുമില്ല 1-2 ചോദ്യങ്ങളെ വരുള്ളൂ പക്ഷേ സാമ്പത്തിക ശാസ്ത്രത്തിൽ SCRTയിൽ നിങ്ങൾക്ക് 10 പാഠങ്ങൾ പഠിക്കാനുണ്ട് ഈ 10 പാഠങ്ങളും പഠിച്ചാൽ ഇവിടെ 1 മാർക്ക് ഉറപ്പാണ് 1 മാർക്ക് മിനിമം എന്താണ് ഉറപ്പാണ് അത് എൻ്റെ ഉറപ്പാണ് കാരണം അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ഈ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ 5 to 10 വരെയുള്ള പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങളിൽ നിന്നാണ് ഈ സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള ചോദ്യം വരുന്നത് ഇതാരും ശ്രദ്ധിക്കാറില്ല എക്കണോമിക്സ് ആരും പഠിക്കില്ല കാരണം സിലബസിൽ പ്രത്യേകം കൊടുത്തിട്ടില്ല പ്രിലിംസിൻ്റെ സിലബസിൽ ഈ മേഖലയിൽ നിന്നുള്ള ആനുകാലിക വിവരങ്ങൾ എന്നാണുള്ളത് മെയിൻസിൻ്റെ സിലബസിൽ ഇവിടെ നിന്ന് എന്തുണ്ട് 5 മാർക്കിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെയുള്ള വ്യത്യാസം ഓക്കെ മൊത്തത്തിൽ 5 മാർക്കും പിന്നെ കറണ്ട് അഫയേഴ്സ് ഇതാണല്ലോ ഈ ഏരിയകളാണല്ലോ നമ്മൾ പഠിക്കുന്നത് അതിൽ കലാ സാംസ്കാരിക മേഖല സാഹിത്യ മേഖല കായിക മേഖലയിൽ നിന്ന് ചിലപ്പോൾ ഈ ഏരിയയിൽ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ചില പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് തന്നെ ആയിരിക്കും ചോദിക്കുക അപ്പോൾ അങ്ങനെയും വരാറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ നമ്മൾ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് അല്ല പല ആളുകളും ഇത് അറിയാതെ വിട്ടുപോകുന്നൊരു സംഗതിയാണ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ ദെൻ അടുത്തെന്താണ് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു 10, 20, 30 മാർക്കിന് കിടക്കുന്ന വലിയൊരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ നിലവാരത്തിൽ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആനുകാലിക വിവരങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഗതിയാണ് ഓക്കെ ദിവസേന പത്രവാർത്തകൾ വായിക്കുക നോട്ടുകൾ തയ്യാറാക്കാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം പത്രവായന നിങ്ങളുടെ ശീലമായിരിക്കും പക്ഷെ അതിൽ നിന്ന് നോട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ശീലം കൂടെ കൊണ്ടുപോവുക പിന്നെ പ്രത്യേകിച്ചും ഇപ്പോൾ ഓരോ വർഷത്തിൻ്റെ അവസാനം വരുന്ന ഹരിശ്രീയോ അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാവുമല്ലോ തൊഴിൽ വാർത്തയുടെ കൂടെയോ അല്ലെങ്കിൽ തൊഴിൽ വീതിയുടെ കൂടെയോ അല്ലെങ്കിൽ മാതൃഭൂമി GK കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടെ ലെവൽ കൂടുതൽ LGS ആ ലെവൽ വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാവും അത് സംഘടിപ്പിച്ച് എന്ത് ചെയ്യണം ഓരോ കൊല്ലത്തും നമ്മൾ എന്ത് ചെയ്യണം വായിക്കണം അത് ആനുകാലിക നിങ്ങളുടെ പരീക്ഷ നടക്കുന്ന 2023 കരുതുക അതിൻ്റെ ഒരു മിഡിലും അവസാനത്തുമായിട്ടാണ് പ്രിലിംസും മെയിൻസും ഒക്കെ നടക്കുന്നതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പോലും 2021 വിവരങ്ങളും നമുക്ക് വേണ്ടി വരും കാരണം ഈ രീതിയിൽ പഴയ സാധനങ്ങൾ current affairs ന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ current affairs ന് അത്ര പ്രാധാന്യത്തോടെ കാണുക കാരണം 30 മാർക്കിന്റെ ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഗൗരവം ഉണ്ടാവും. അതാണ് ഞാൻ പറയുന്നത് പ്രിലിംസിനെ മെയിൻസിനെ ഒരുമിച്ച് കാണണമെന്ന്. അങ്ങനെ കാണുമ്പോൾ തന്നെ മാർക്ക് കൂടുതൽ വരുമ്പോൾ നമുക്ക് ഒരു ഗൗരവം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഏരിയ 5 മാർക്കിനെ ഉള്ളൂ. അതങ്ങ് അവഗണിച്ച് കളയും. ആ രീതിയിലേ നിങ്ങൾ പഠനത്തിൽ അതിനെ ഒരു പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നിങ്ങൾ സിലബസിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠനത്തിന്റെ യഥാർത്ഥ ഗൗരവത്തിലേക്ക് വരും. അതിനാണ് ഞാൻ ഇങ്ങനെ ഓരോ പരീക്ഷയ്ക്കും ഈ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ഇതേപോലെ നമ്മൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൽജിഎസിന് ചെയ്യുന്നു. ഇതേപോലെ ഞാൻ ഡിഗ്രി പ്ലസ് 2 ലെവൽ പരീക്ഷകൾക്കും 10th പരീക്ഷകൾ കോമൺ ആയിട്ടും ഒക്കെ തയ്യാറെടുക്കുന്ന രീതികൾ, പിന്നെ മൊത്തത്തിൽ എല്ലാ പരീക്ഷകളും ഒരുമിച്ച് തയ്യാറെടുക്കുന്ന രീതികളിലൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഏരിയ നോക്കാം. നമുക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 10 മാർക്ക്. ജീവശാസ്ത്രം നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് എന്തിലെ പ്രിലിം സിലബസിൽ നിങ്ങൾക്ക് കാണാം. അവിടെ അവർ 7 ടോപ്പിക്കുകൾ കാണാം. അതിൽ നിന്ന് 10 മാർക്ക് പ്രിലിംസിന്. മെയിൻസിന് അവിടെ എന്ത് ചെയ്ത് അവർ ആരോഗ്യവിജ്ഞാനം കൂടെ, അതായത് പൊതുജനാരോഗ്യം എന്നും കൂടെ സിലബസിൽ എഴുതി ചേർത്തിട്ട് അവിടെ 2 ടോപ്പിക്കുകൾ അഡീഷണൽ ചേർത്തു. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, ഇങ്ങനെ 2 ടോപ്പിക്കുകൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് അവിടെ എന്തായി 15 മാർക്കായി. ജീവശാസ്ത്രം 5 മാർക്കും പൊതുജനാരോഗ്യം 10 മാർക്കും എന്ന് പറഞ്ഞു കൊടുത്തിട്ട് 15 മാർക്ക്. സംഭവം ഒന്ന് തന്നെ. എന്ത് SCRT-യിലെ ഈ 35 പാഠങ്ങൾ നിങ്ങൾ പഠിക്കണം. അത് പഠിച്ചാൽ തന്നെ ഈ 25 മാർക്കിൽ ഒരു 20 മാർക്കോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. പിന്നെ എന്താണ്, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പുറത്തുനിന്ന് പഠിക്കണം. വിറ്റാമിനുകൾ 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിൽ കുറച്ച് പറയുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടെ ഡീപ്പായിട്ടത് പഠിക്കണം. വൈറ്റമിൻസും മിനറൽസൊക്കെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പുറത്തുനിന്ന് പഠിക്കണം. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇവിടെയുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഈ 35 ചാപ്റ്ററുകൾ ജീവശാസ്ത്രത്തിൽ 5 മുതൽ 10 വരെയുള്ള മുഴുവൻ ചാപ്റ്ററുകളും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ പല ആളുകളും ചില ചാപ്റ്ററുകളൊക്കെ ഒഴിവാക്കും, കാരണം പ്രത്യക്ഷത്തിൽ കാണില്ല. പക്ഷേ ഇതെന്താണ്, അതൊരു ചതിക്കുഴിയാണ്. അത് ഓരോ ടോപ്പിക്കിലും ഒളിഞ്ഞു കിടക്കുന്ന ചാപ്റ്ററുകളാണിൽ പലതും. ഓക്കെ, യെസ്. അപ്പം ഇത്രയും ചാപ്റ്ററുകൾ. പ്രിലിംസിന് 7 ടോപ്പിക്ക്, മെയിൻസിന് 9 ടോപ്പിക്ക്. ഞാൻ പറഞ്ഞു ആരോഗ്യ വിജ്ഞാനം പുതുതായി ഉൾപ്പെടുത്തിയതേ ഉള്ളൂ, പക്ഷേ ആരോഗ്യ വിജ്ഞാനത്തിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കിടക്കുന്ന എവിടെയാ, SCRT-യിലെ ഹ്യൂമൻ ബോഡിയിൽ ആരോഗ്യം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് തീർത്തും ചോദിക്കുന്നത്. ഇത് നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ ദഹന വ്യവസ്ഥയിൽ പഠിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അവർ കൂടുതലും ചോദിക്കുന്നത്. ആഹാരം അല്ലേ, അതിൻ്റെ കാര്യങ്ങൾ, അത് ഇവിടെ ഈ പറഞ്ഞ ചാപ്റ്റർ 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആഹാരം ആരോഗ്യത്തിന് എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായി മാറി. അവിടെ എന്താണ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് അല്ലെ, ഇങ്ങനെയുള്ള വിവിധ ന്യൂട്രിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആരോഗ്യ വിജ്ഞാനം വരുമ്പോൾ അത് ഇമ്പോർട്ടൻ്റാണ്. അത് കുറച്ച് ലെവൽ കൂട്ടിയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. ആ രീതിയിൽ ഈ ഒരു ഏരിയ കവർ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് 25 മാർക്ക് നിങ്ങൾക്ക് പ്രിലിംസിനും മെയിൻസിനും കൂടെ ഉറപ്പിക്കാൻ പറ്റും. ഇനി അടുത്ത എന്താണ് ടോപ്പിക്ക്, ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്സും കെമിസ്ട്രിയും ചേർന്നതാണെന്ത് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അതിൽ പ്രിലിംസിന് 10 മാർക്ക്, മെയിൻസിന് 5 മാർക്കാണ് കിടക്കുന്നത്. അപ്പോൾ പ്രിലിംസിൻ്റെ മാർക്ക് 10 എന്ന് പറയുമ്പോൾ 5 ഫിസിക്സും 5 കെമിസ്ട്രി ആയിട്ട് തന്നെയാണ് ചോദിക്കുക. മെയിൻസിൻ്റെ 5 മാർക്ക് ഫിസിക്സും കെമിസ്ട്രിയും കൂടെയാണ്. അത് 2 3 അല്ലെങ്കിൽ 3 2 എന്നുള്ള രീതിയിലൊക്കെയാണ് പരീക്ഷയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 15 മാർക്ക് മൊത്തത്തിൽ ഫിസിക്കൽ സയൻസിൽ നിന്ന് കിട്ടും. അതിൽ ഫിസിക്സിൽ ഭൗതികശാസ്ത്രത്തിൽ, ഫിസിക്സ് അഥവാ ഭൗതികശാസ്ത്രത്തിൽ SCRT-യിൽ 33 ചാപ്റ്ററുകളുണ്ട്. 5 to 10 33 ചാപ്റ്ററുണ്ട്. അതിൽ 25 പാഠങ്ങൾ ഈ സിലബസിൽ പ്രത്യക്ഷത്തിൽ ഉൾപ്പെടുന്ന സാധനങ്ങളാണ്. അത് തീർത്തും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി 8 ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കൊടുത്തിട്ടില്ല. ബാക്കി 8 ചാപ്റ്ററുകൾ വരുന്ന ഒന്ന് വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ടാണ്, പിന്നെ ഒന്ന് കാന്തികതയുമായി ബന്ധപ്പെട്ടാണ്. ഈ 2 ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ് ബാക്കി 8 ചാപ്റ്ററുകൾ. ഇത് ആദ്യഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നമുക്ക് ഒരു ധൈര്യം 100% നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതും പഠിക്കണം. കാരണം അപൂർവമായിട്ട് ആ ഏരിയയിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഊർജ്ജ രൂപങ്ങൾ, ഊർജ്ജ പരിവർത്തനമൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഊർജ്ജത്തിൻ്റെ ഒരു രൂപമാണ് ഈ വൈദ്യുതോർജ്ജം, കാന്തികോർജ്ജം മറ്റൊരു രൂപമാണ്. അത് വരുമ്പോൾ പരോക്ഷമായിട്ട് ഇതും സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 33 ചാപ്റ്ററുകളും വരും, പക്ഷേ അപൂർവമായിട്ട് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഭൗതികശാസ്ത്രത്തിലുള്ള ഈ 8 ചാപ്റ്ററുകൾ കാന്തികതയും വൈദ്യുതോർജ്ജവും ഒഴികെ ബാക്കി 25 ചാപ്റ്ററും പഠിച്ചാൽ ഒരു 99% ഫിസിക്സ് എന്നുള്ള മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. ഫിസിക്സിനുള്ള 99% മാർക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റും. പിന്നെ ബാക്കി 8 ചാപ്റ്ററുകൾ കൂടെ അവസാനം പിന്നീട് നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അതേപോലെ കെമിസ്ട്രി. കെമിസ്ട്രിയിൽ എന്താണ്, 25 ചാപ്റ്ററുകൾ. ഇതേപോലെ കുറച്ച് ചാപ്റ്ററുകൾ ഇവിടെ ഒഴിവാക്കാം, പക്ഷേ Ivada or Chadikuind. And the honor, Ningalda syllabus Nirmadakal, Resadandram Nitya Jeevi that till Endum Barna Kota Tinder. Upon Amuka chapter Galivan, Uaka Maidno, and chapter Galoke, Nitya Jeevi in the Vaga Mital topical Vernan. Anganaumbo, Irotanchil and the Enamala, Irotanchi chapter Galo Padichaka and Duru. Upon Anganaumbo, Prelimsino, Mainsino, or syllabus and another, Tantilum Pantrand topical honor, or a Southern. Above Itrain chapter Padichaka in Nodu Yabarno, Ivadan Verna Tonu, Tomashadaman, Marco Nomco, or Picamatum, Physics and Chemistry Verna, Tonu Tomashadaman, Marco Nomco, or Picamatum, Pin Cherry Corchicaring, okay, Portuna, Padicandolo. If hydrogen and oxygen. Hydrogen and oxygen, pala chapter will correct Viverangalinda. But additional item or point will portuna, Paticana. Angana Oro area and Chalachala area, Corchicorchic carrying a number, Portuna Paticananda. Are ideal physical science coverano, Padanju Mark Nurka, Nadamatu. At the number of important area, mass, Nalpa the mark of prelims in it. Main scene. Upon mass Ariata were entangled in the Janam, non mass Tarchadcono. Protego, other refer to code the time and Kivicheta in the Napa the Markilla, Mupatanji to Napa the Karasta Mark and the level lake in the Kunduverna. Protechu, main examiner. Prelims in the other lingual lecture put the Voyaga, but a mains parishial lecture put a rank list in the Kanal, rank of Veranangil, about a Ningle mass the matchup at the Patulu. Other Nurbanda Mitalari, Kariman. Out of Napa the Mark and Bashar Gunanda, same syllabus. Prelims in mains same syllabus. Gandathil at topic and mental ability let topic and the prelims in the mains in the same syllabus ana, the Kukurikano. About the which and a Padican virtue. Urimatu land or a level Sadana, prelims in one day the mains in one day. Above Ipade, Masana the Yara Puda, Massa and weak at Lalagula, Iplay the other Machapati Konduveran, Aditha rated Konduveranum. E Parisha Kalia Protega Fertite and a Konduveranum. Matateller Padana thought of either Protega Padanamita, Massa weak at Lalaga, Protega Padanamita and Adari Kundu Anale, in the Ambachulu, Levele Catanum, you were the top of Marco Anganum, Trangilis Ulpadanum, Pachulu. Abayam Parano, Karathin and Yojamaya Padana Ridigal Yanangala Munlake and Nirdesh Jokumbo. Talkala, Ingenoka Porte, in the Laridilla, Ingenoka the Nipon, the word in a pogam, and the Laridil Ningal Mugan the Ricumbo. Is in a dire Kritia Ulkondunda, other Sigirichunda, other Shirasawa, Chunda, the Yaradakan, all the girl, Ningala Kuta, the end of the Edicaria. Karna, any given a message, you reply, carrying along, commenting, Kanda, Namaka, the Saravalano, Nerikana, Bola, Prangalu, Pin a service like area, all the feedback. A pingerella carrying a lude. E. Ridical Ulkondagonda Martangale, Adinde, but other than Ulkondagonda Munera and Allegal and Apple Vijay Telegetia. Portudi Nokata, initial Paduri Varisha, Trendarica. In Aditha Varishanda, Nokata, and the Varnakathan, the Allegal, Samayam Boom, Anganel Allegal. Version light of BSC, they are to take in Allegal. Nanju lie. There was so very the Messagala, Sarvatu line, Okuno, Argo line, Okuno, Anju line, Okuno, Pashakatila, and the Paranthele Prosum and the Kosovic in the Korean Allegalenda. About holistic approach in Arthia, any India Matulu, BSC Cracky Matulu. Alangil Nurka, Nata Rodon, Surthakal, Parnaraka. I am prelims of Asitan. Mains the rent mark in a way. Well, you are you not mains rent mark in a way. Point the moon and moon marker. A Valiasta and the Lark Kalakata. Oro Mark and Etra Valent and the Lark Koream. About Bato Mark in a boy, Anji Mark in a boy in another, Rado Param Badan do value good to Manangal Vijarikanda. Ningaka value good to Angle Jolly Nerdia Patulu. Jolly Nerdi Ale Ningle Pratan and Vilamadikulu. Other Ningle and the hard worker, Yen the smart worker, Yen the Talaguti Marnet and Garilla, Adora Angirikilla. Or Vijaitza or Tenda Wakil Kavelu. I had to win a chair worker. If minimum work on the pole, you can do it. Because you ഇതാണ് എല്ലാവരിൽ ഉണ്ടാവുന്നത് അല്ലേ നിങ്ങൾക്ക് എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല അല്ലേ എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല നിങ്ങൾ ആ അറിവും കഴിവും ഉപയോഗിച്ച് ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ വിജയശ്രീലാളിതനായി വന്നാൽ പിന്നെ നിങ്ങളെ ഫോളോ ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും അതാണ് വ്യത്യാസം അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാക്കി എടുക്കണം ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നിട്ട് നാലാളെ പഠിപ്പിക്കണം നാലാളോട് അന്തസ്സായിട്ട് പറയണം ഞാൻ ജോലി നേടിയെടുത്തു PSC ജോലി കിട്ടി എന്നല്ല PSC വഴി ജോലി ഞാൻ നേടിയെടുത്തു എന്ന് അന്തസ്സായിട്ട് പറയണം അപ്പോൾ അതിനുള്ള വഴിയാണിത് ഇഷ്ടംപോലെ ഒഴിവുകൾ നിങ്ങളുടെ മുന്നിലുണ്ട് യൂണിവേഴ്സിറ്റി LGS ന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഒരു സുവർണ അവസരം കൈവന്നിരിക്കുന്നു ഡിഗ്രി ഉള്ള ആളുകൾ ഒഴിവായിരിക്കുന്നു നിങ്ങൾക്ക് ഇനി പേടിക്കാൻ ആകെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഡിഗ്രി ഫൈനൽ ഇയർ ആയിട്ട് കിടക്കുന്ന ആളുകൾ മാത്രമായിരിക്കും അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അവർക്ക് നല്ലൊരു ചാൻസുമാണിത് അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു ബുദ്ധി കൂടി PSC കാണിക്കണമായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു ബുദ്ധി കൂടി കാണിക്കണം ശരിക്ക് ഇങ്ങനെ ഡിഗ്രി ഉള്ള ആളുകളെ ഒഴിവാക്കുമ്പോൾ വയസ്സും കുറച്ച് വർദ്ധിപ്പിക്കണം എന്നാലേ അതൊരു നീതിയുക്തമായിട്ടുള്ള ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനമായിട്ട് മാറുള്ളൂ കാരണം PSC എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഡിഗ്രി ഉള്ള ആളുകളൊക്കെ ഉയർന്ന തസ്തികയിൽ കിട്ടുമ്പോൾ ഇത് വിട്ടേച്ചു പോകുന്നു അങ്ങനെ വീണ്ടും വീണ്ടും NJD യും NCA യും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തേണ്ടി വരുന്നു ഈ ജോലി എന്ത് ചെയ്യുന്നു എന്താണ് താഴേക്കിടയിലുള്ള ഈ ജോലി പല ആളുകളും വിട്ടുപോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ വയസ്സും കൂടി ഒരൊറ്റ കൊല്ലം ഉയർത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ 2 കൊല്ലം ഉയർത്തിയിരുന്നെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി ഫൈനൽ ഇയർ ആയ ആൾക്കാരെ കൂടെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനമാണ് പക്ഷേ അങ്ങനെ ഞാൻ പറയുമ്പോൾ ഡിഗ്രിക്കാരെന്നെ ശപിക്കും അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല ഇപ്പം നിലവിൽ അങ്ങനെ ഒരു സാധ്യതയും നിങ്ങൾക്കില്ല നമുക്ക് നല്ലൊരു അവസരമാണ് എനിക്ക് എല്ലാവരും ഒരേപോലെയാണ് ഡിഗ്രി ഫൈനൽ ഇയർ ആയ ആളുകൾ ഒരേപോലെയാണ് ഡിഗ്രി ഇല്ലാത്ത ആളുകളും എനിക്ക് ഒരേപോലെയാണ് അല്ലെ ഡിഗ്രി ഉള്ള ആളുകളും ഇവരെല്ലാം എനിക്ക് ഒരേപോലെയാണ് ഓരോരുത്തർക്കും അനുയോജ്യമായ പരീക്ഷകൾ വരുമ്പോൾ അതിൻ്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അത് ഡിഗ്രി ഉള്ള ആളുകൾക്കാവുമ്പോൾ അതിന് വേണ്ടി പഠിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ പറഞ്ഞു തരാറുണ്ട് ഡിഗ്രി ഇല്ലാത്ത ആളുകൾക്കാവുമ്പോൾ അവിടെ പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ഓരോരുത്തരും എല്ലാ ആളുകളും എനിക്ക് ഒരേപോലെയാണ് ഞാനൊരു കാര്യം വരുമ്പോൾ അതിനെ എൻ്റേതായ കണ്ണിൽ നോക്കിക്കാണ്ടു അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു നല്ല അവസരമാണ് വളരെയധികം ഒഴിവുകൾ വരുന്ന പരീക്ഷയാണ് ആദ്യമായി ഉണ്ടാകുന്ന ഒരു യൂണിവേഴ്സിറ്റി LGS ആണ് അപ്പോൾ ഇതിൽ നേടിയെടുക്കുക മറ്റ് അല്ലേ പോസ്റ്റുകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ LGS നെക്കാളും കുറച്ചുകൂടെ എന്താണ് ആകർഷകമായിട്ടുള്ള ഇല്ലേ ജോലിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല രീതിയിൽ എല്ലാവർക്കും പഠനം നടത്താൻ പറ്റട്ടെ അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം കൂടി എൻട്രിയിൽ ചേർന്ന് പഠിക്കാം അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്